എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള പഴയ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയ ആണ് വന്നേക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് കവറിൻ്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ മൂന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സ്ക്വയർ പീസസ് കിട്ടും. അപ്പോൾ നമ്മൾ മെടുത്തി എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചും കൂടെ നീളം കൂടുതൽ കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരളവിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മൊത്തം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നൂൽക്കമ്പിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലോണം ഫ്ലെക്സിബിളായിട്ടുള്ളൊരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ഞിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നൂലാണ്. അപ്പോൾ എനിക്ക് ഏത് കളറ് നൂല് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു പീസ് എടുക്കാം. നമുക്ക് കുറച്ച് പഞ്ഞി എടുക്കാം, എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി നൂൽക്കമ്പിയാണ് വേണ്ടത്. അപ്പോൾ നൂൽക്കമ്പി ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നൂൽക്കമ്പിയുടെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ഞിയിൽ ഇത് നന്നായിട്ട് ഇരുന്നോളും, ചാടി പോരൂല്ല. എന്നിട്ട് നമുക്ക് ഈ കവർ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് മടക്കിയെടുത്തക്കട ഭാഗത്ത് നമുക്ക് നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കാം. ഉപയോഗിച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ നൂൽക്കമ്പി ഇതിനകത്ത് നിന്ന് വിട്ടു പോരൂല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബാലൻസ് വന്നേക്കണ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ബാലൻസ് വന്നേക്കണ പോർഷൻ, അതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് ഭാഗം അതിനകത്ത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, ഇതിലോട്ട് പഞ്ഞി നൂൽക്കമ്പിയും വെച്ച് കൊടുക്കുക, എന്നിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ പ്ലാസ്റ്റിക് കവറൊന്നും ഇനി വെറുതെ കളയണ്ട. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയ ആണിത്. കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്ത് നോക്കാം എന്നെയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇനി വെറുതെ കളഞ്ഞ് നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യമൊന്നും ഇനി ഉണ്ടാക്കണ്ട. ഇങ്ങനെ യൂസ്ഫുൾ ഐഡിയാസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ബെസ്റ്റ് റീയൂസിങ് ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബഡ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ടേപ്പ് ചുറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ ടേപ്പിന് ചെറിയൊരു പശയുള്ള കാരണം ഇത് നന്നായിട്ട് ഒന്ന് ഒട്ടിയിരുന്നോളും. പ്ലാസ്റ്റിക്കിലായാലും കമ്പിയിലായാലും നന്നായിട്ട് ഇത് ചുറ്റിയിരുന്നോളും. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ടേപ്പ് ചുറ്റിയെടുക്കാം. നമ്മളെല്ലാം ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ന്യൂസ് പേപ്പർ റോൾ ചെയ്യാൻ വേണ്ടി ഞാനൊരു ബാംബു സ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ റോൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ബാംബു സ്റ്റിക്ക് വരാൻ ഭാഗത്തിന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് ഒരു സൈഡിൽ ബാംബു സ്റ്റിക്ക് വരാൻ ഭാഗത്തിന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് പശ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ റോളിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് നമ്മളിതൊന്ന് പകുതിയായിട്ട് മടക്കി ഇതുപോലെ ഒന്ന് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അറ്റം വരെ നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ റോള് നല്ല കട്ടിയിലിരുന്നോളും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റെമ്മാണ്. അപ്പോൾ സ്റ്റെം കുറച്ച് കട്ടിയിലിരിക്കാൻ വേണ്ടിയാണ് ന്യൂസ് പേപ്പർ റോള് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചേക്കണത്. ഇനി നമുക്ക് ടേപ്പ് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ആദ്യം ടേപ്പ് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേപ്പ് ചുറ്റിക്കൊടുക്കുമ്പോൾ ഗ്യാപ്പ് ഒന്നും വരാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ടേപ്പ് ചുറ്റിക്കൊടുക്കാൻ. അപ്പോൾ ഇനി നമ്മൾ ടേപ്പ് മൊത്തം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബഡ്സിനകത്തേക്ക് അറേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്മളിതിനകത്ത് ഏറ്റവും ചെറിയ ബഡാണ് നമ്മൾ ഇതിൻ്റെ പോയിൻ്റഡ് ആയിട്ടുള്ള വശത്തേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ബാക്കിയുള്ള ബഡ്സ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒട്ടിച്ചതിൻ്റെ അടിയിൽ കുറച്ചടിയിൽ നമുക്ക് വേറൊരു ബഡ് വയ്ക്കാം, എന്നിട്ട് അടുത്ത ബഡ് വയ്ക്കാം, എന്നിട്ട് ടേപ്പ് ചുറ്റി കൊടുക്കുക, അതിന് കുറച്ച് താഴെയായിട്ട് ഇനി അടുത്ത ബഡ് വയ്ക്കുക, എന്നിട്ട് ടേപ്പ് ചുറ്റി കൊടുക്കുക, അടുത്ത ബഡ് വയ്ക്കുക, ടേപ്പ് ചുറ്റി കൊടുക്കുക, ഇതുപോലെ നമുക്ക് അടി വരെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ബഡ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലാണ് നല്ല ഭംഗി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റെമ്മിലേക്ക് മൊത്തം ബഡ്സ് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ബഡ്സ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ പല കളറിലുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഇതുപോലെ പല പല കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ പ്ലാസ്റ്റിക് കവറൊന്നും ഇനി വെറുതെ കളയേണ്ട, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കുട്ടി ചാനലുണ്ടെന്ന് എല്ലാവരോടും പറയുന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് കയറി കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു ഐഡിയ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.